ഭാര്യ ശബാന ഗർഭിണിയായ സമയത്ത് തന്നെ എന്റെ അടുക്കൽ വന്നിരുന്നു. ഉസ്താദേ, ഡോക്ടർമാര് പ്രയാസം പറയുന്നുണ്ട്, പ്രസവിച്ചു കഴിഞ്ഞാലേ ചിലപ്പോ വലിയ വിഷമം ഉണ്ടാവും, ചിലപ്പോ അപകടം ഉണ്ടാവും എന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊരൊറ്റ ധൈര്യത്തില് അൽഹംദുലില്ലാഹ് അവള് നിന്ന്, അള്ളാഹുവിൽ തവക്കിലാക്കി അവള് നിന്ന്, നമ്മളൊക്കെ ദ്വാരുന്നിരുന്നു. അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പോഴൊന്നൊരു കുഴപ്പമില്ല. പിന്നെ 12 ദിവസത്തിന് ശേഷം അല്ലെ, 12 ദിവസത്തിന് ശേഷമാണ് ശബാന ലോകത്തോടെ വിട പറഞ്ഞു പോയത്. പടച്ച റബ്ബേ, നീ അവളെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, ഞങ്ങളെ ബിഷറുല്ലാഫി എന്ന പൊന്നുമോനെ നല്ല മോനാക്കണേ അല്ലാ. ഒരു കണ്ണേറിലും പെടുത്താതെ, ഒരു പ്രയാസത്തിലും പെടുത്താതെ, ഒരു ബുദ്ധിമുട്ടിലും പെടുത്താതെ, ഒരു നല്ല മോനാക്കണേ റഹ്മാനേ, ഒരു നല്ല മോനാക്കണേ റഹ്മാനേ, ഒരു നല്ല മോനായിട്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മയില്ലാത്ത സങ്കടം അറിയാതെ ഞങ്ങളെ പൊന്നുമോനെ നീ വളർത്തണേ അല്ലാ. ഉമ്മയില്ലാത്ത സങ്കടം അറിയാതെ ഞങ്ങളെ പൊന്നുമോനെ നീ വളർത്തണേ റബ്ബേ. അങ്ങനെ ഒരുപാട് ബിശ്റുല്ലാഫിമാര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഉമ്മയില്ലാത്ത മക്കള്, വാപ്പയില്ലാത്ത മക്കള്, പടച്ചവനെ അവർക്കെല്ലാം നീ വലിയ തണലാകണേ റഹ്മാനെ, വലിയ തണലാകണേ അല്ലാ. ആമീന മിൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പൊ നിങ്ങളെ ദുആ കൊണ്ടാണ് ഒരു പ്രയാസമില്ലാതെ ബിശ്റുല്ലാഫിനെ അള്ളാഹു നമുക്ക് തന്നത്. നിങ്ങളിപ്പോ